നമസ്കാരം. സോളാർ പീഡന പരാതിയിൽ ഹൈബി ഈഡനെ കോടതി കുറ്റവിമുക്തനാക്കി. കേസിൽ തെളിവില്ലെന്ന് CBI റിപ്പോർട്ട് തിരുവനന്തപുരം CGM കോടതി അംഗീകരിച്ചു. റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നുള്ള പരാതിക്കാരുടെ ഹർജി കോടതി തള്ളി. ആരോപണങ്ങൾ തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ നൽകാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും CBI കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. 6 കേസുകളായിരുന്നു സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്തത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, BJP നേതാവ് AB അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിനിടെ സോളാർ കേസ് പ്രതിയുടെ പീഡന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഗൂഢാലോചനയിലൂടെ എഴുതി ചേർത്തെന്ന കേസിൽ KB ഗണേഷ് കുമാർ MLA നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാർ ഒക്ടോബർ 18 കൊട്ടാരക്കര കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരാതിക്കാരിക്ക് വീണ്ടും സമൻസ് അയക്കും. കൊട്ടാരക്കര 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. ഹർജിക്കെതിരെയുള്ള കോടതിയുടെ സ്റ്റേ അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് വിഷയം കോടതി വീണ്ടും പരിഗണിച്ചത്. ഗണേഷ് കുമാറും പരാതിക്കാരിയും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കൊട്ടാരക്കര കോടതി 624/2021 നമ്പറായി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടടക്കം തെളിവുകൾ വാദിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം 14 മൊഴി നൽകി സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KB ഗണേഷ് കുമാറും പരാതിക്കാരിയും ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. പത്തനംതിട്ട ജില്ലയിൽ വെച്ച് എഴുതിയ കത്തിൽ 21 ഉണ്ടായിരുന്നെന്നും പിന്നീട് 4 കൂട്ടിച്ചേർത്ത് 25 ജുഡീഷ്യൽ കമ്മീഷന് നൽകിയതെന്നും നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കാട്ടി അഡ്വക്കേറ്റ് സുധീർ ജേക്കബും അഡ്വക്കേറ്റ് ജോളി അലക്സും മുഖേനയാണ് കേസ് ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ സോളാർ കരാർ ലഭിക്കാനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഡൽഹിയിലും തിരുവനന്തപുരത്തും പണം കൈമാറിയെന്ന പരാതിക്കാരിയുടെ ആരോപണങ്ങളും കളവാണെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ CBIയുടെ അന്തിമ റിപ്പോർട്ടിനെതിരെ പരാതിക്കാരി നൽകിയ തടസ്സ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.